നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്കിത് അത്രയ്ക്ക് സുഖിക്കില്ല എന്ന് എനിക്കറിയാം. അവനെ കൊണ്ട് കഴുത്തി കെട്ടിക്കാൻ താലിമാലയും കൊണ്ട് നടക്കുകയല്ലേ നീ? അത് സത്യം തന്നെയാ. പക്ഷേ അതെന്തിനാന്ന് ആന്റി വിചാരിക്കുന്നേ? നീ പറ വിശ്വസിക്കണോ വേണ്ടയോന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിക്കാം. രണ്ടു വട്ടം എന്നെ കതിർമണ്ഡപം വരെ എത്തിച്ചിട്ട് കബളിപ്പിച്ച് കടന്നു കളഞ്ഞവനാത്. ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ അപമാനം. അവനെ വെറുത്ത് വെറുത്ത് ഒരു പേപ്പട്ടിയുടെ സ്ഥാനത്താ ഞാനിപ്പോ കാണുന്നേ. എന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം അവനെ എന്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാനാ പ്ലാൻ. ഭൂമിയിലെ നരകം എന്താണെന്ന് അവൻ അറിയും. അതിന് അവൻ തന്നെ വേണമെന്നില്ല. നിന്നെ ആര് കെട്ടിയാലും അതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ആന്റി എന്തിനാ എപ്പോഴും എന്നെ ശത്രുസ്ഥാനത്ത് കാണുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ആന്റിക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് എന്തുമാത്രം വിവരങ്ങളാ ചോർത്തി തരുന്നേ. ഓരോ കാര്യങ്ങള് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നില്ലേ? ശത്രുപാളയത്തിൽ ഒരാളുള്ളത് നല്ലതല്ലേ ആന്റി? അതിനൊക്കെ കൂടി നീ എന്തെങ്കിലും മൊത്തത്തിൽ ഒരു വിലയിടുമെന്ന് എനിക്ക് അറിയാം. കണ്ടോ, ആന്റിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ല. കഷ്ടമുണ്ട് കേട്ടോ ആന്റി. ശരി, ഞാൻ വെച്ചേക്കുവാ, കൂടുതൽ സംസാരിക്കണം എന്നില്ല. നീ വിളിച്ചത് എന്തിനാണെന്ന് കൂടി പറ. വെറുതെ വിളിക്കില്ലല്ലോ നീ. ആന്റി എന്നെ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ആന്റി വിശ്വസിക്കുന്നവര് പിന്നീന്ന് കുത്തുവെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അതാര്? ജോലിയുടെ ഒരു ഭാഗമാണെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. എന്നാലും സ്വന്തം അമ്മയുടെ തല തല്ലി പൊളിച്ചവനെ ഒരു വക്കീല് ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം ഞാൻ ആദ്യമായിട്ട് കേക്ക. എന്താ നീ പറഞ്ഞത്? അതെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്ര വിഷ്ണുവേട്ടൻ ആന്റി പറഞ്ഞതുപോലെ അഴി എണ്ണി കിടക്കുന്നത്. നാളെ വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ ഇറക്കാമെന്ന് ശാലിനിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ആരാണെന്നറിയോ? ആന്റിയുടെ മകൻ അർജുൻ. അവനെ ഞാൻ വെറുതെ എടുത്ത് ചാടല്ലേ ആന്റി. ഇപ്പൊ തന്നെ അർജുനെ വിളിച്ച് ചോദിച്ചാ അവര് വേറെ വക്കീലിനെ ഏർപ്പാടാക്കും. പ്രതികരിക്കേണ്ട സമയം ഇതല്ല. കൊടുക്കേണ്ട മറുപടിയും വേറെ. ബ്രഹ്മാസ്ത്രം കയ്യിലുള്ളപ്പോഴാ ആന്റി കമ്പ് ചെത്തി കുറിപ്പിച്ച് അമ്പുകൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? നിനക്കെന്താടി ലാഭം? അതായത് ആന്റിയുടെ പക്ഷത്ത് നിൽക്കുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. എങ്കി നീ വെച്ചോ ബാക്കി സീൻ ഇനി നാളെ പോലീസ് സ്റ്റേഷനിൽ. ശരി ആന്റി. എലിക്ക് വെച്ച കെണിയില് പുലി കുടുങ്ങിയെന്ന് പറഞ്ഞതുപോലെ ഇതിൽ പെടാൻ പോകുന്നത് നിങ്ങളാ സത്യഭാമേ. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല. ഇതുകൂടി ആയാലേ ശാലിനിക്കെതിരെ നിങ്ങൾ പൂർണ്ണമായി തിരിയും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.